ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് KPCC അച്ചടക്ക സമിതിക്ക് മുന്നിലെത്തും. മലപ്പുറം DCC പ്രസിഡന്റ് ഉൾപ്പെട്ട നേതാക്കൾ ഈ മാസം 13-ന് മാത്രമേ ഹാജരാവുകയുള്ളൂ. വിലക്ക് ലംഘിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ച വിഷയത്തിൽ അച്ചടക്ക സമിതി ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ആവശ്യം. മലപ്പുറത്തെ കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിലാണ് KPCC അച്ചടക്ക സമിതിക്ക് മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തിയത്. ഷൗക്കത്തിന്റെ ആവശ്യപ്രകാരമാണ് മുൻ MP സി ഹരിദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി തുടങ്ങിയ 16 പേരുടെ മൊഴിയെടുക്കുന്നത്. DCC പ്രസിഡന്റ് VS ജോയിയും AP അനിൽകുമാർ MLA ചേർന്നാണ് വിഭാഗീയ പ്രവർത്തനം നടത്തിയതെന്നും അതിന്റെ തെളിവുകൾ ഹാജരാക്കുമെന്നുമാണ് ഇവർ പറയുന്നത്. DCC പ്രസിഡന്റിനോടും അനിൽകുമാറിനോടും ഇന്ന് ഹാജരാകാൻ അച്ചടക്ക സമിതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇവർ കൂടുതൽ സമയം ചോദിച്ചു. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ വിലക്ക് ഈ മാസം 13-ന് തീരും. പ്രശ്നത്തിൽ വേഗം തീരുമാനമെടുക്കണമെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ആവശ്യം. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ശക്തമായ അച്ചടക്ക നടപടിക്ക് സാധ്യതയില്ല. കെ മുരളീധരന് പിന്നാലെ ശശി തരൂരും ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇന്നലെ മലപ്പുറത്തെത്തിയ VD സതീശൻ പ്രശ്നത്തിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. 24 മലപ്പുറം.